ടീച്ചർമാര് ചേച്ചിമാര്
അയ്യോ ഒന്ന് നാമോട് പറയാൻ മറന്നു. നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ കേരളത്തരമുള്ള വേഷഭൂഷാദികളോടായിട്ടാണല്ലോ എത്തിച്ചേർന്നിരിക്കുന്നത്. തിരക്കോട് തിരക്ക് പിടിച്ചോടുന്ന സൗന്ദര്യവതികള് സുന്ദരന്മാരുമാണല്ലോ ഇന്നത്തെ സമൂഹം. ആയിരായി കാലത്തിന്റെ ഒരു പൊന്നോണം പുലരിയിലേക്ക് സ്വാഗതം. അപ്പൊ നാം ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താച്ചാൽ നോ ചാക്യാൻ നമുക്ക് അപേക്ഷ സംഭവിച്ചതാണ് ഇന്നത്തെ ട്രോളൻ ചാക്യാർമാർ വെർഷൻ 2.0 വെർഷൻ 2.0. ചാക്യാർമാർ വാനമിന്റെ ഉദ്ദേശി കൂത്ത് തന്നെ, വെറും കൂത്തല്ല, ഓണക്കൂത്ത്. എന്നാൽ ഇനി ചാക്യാർ ഒരു കഥയൊക്കെ പറയാം. ഹായ് ഹായ്, എന്താണ് ഈ ഓണക്കൂത്ത്? മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഐ അങ്ങനെ ഇരിക്കേ, എങ്ങനെ ഇരിക്കേ, ആമോദത്തോടെ വസിക്കും കാലം. അങ്ങനെ കാലത്തിങ്കൽ ഇവിടെ ഒരാളെ ചങ്ക് കീറി കഥ പറഞ്ഞിരിക്കുമ്പോൾ അവരൊരു വിദ്വാനെ വർത്താനം പറയുന്നു, ഓണത്തിന് എടുക്കാനോ കുട്ടിതച്ചോടം? എവിടെ പറഞ്ഞു കൊടുത്തത്? ചാക്യാർ മറന്നു. അപ്പൊ പണ്ടേ അസൂയ ഏത്? ഈ അസൂയക്കും അഷ്ടിക്ക് മരുന്നില്ലല്ലോ. ആർക്ക്? ഈ ദേവന്മാർക്കേ ഇല്ലാത്ത മരുന്നും കൊല്ലാത്ത ആഗ്രഹവും കാരണേ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ട കേരളത്തിന്റെ ചക്രവർത്തി മഹാബലി തിരുമേനി സ്വന്തം പ്രജകളെ കാണാൻ കൊച്ചു കേരളത്തിലേക്ക് വരുന്ന സുദിനത്തിലെ കൂത്താണ് ഓണക്കൂത്ത്. അറിയോ മഹാബലി തമ്പുരാന്റെ നാട് ഏതാണ്? ഹര 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 ഹര, ഇത് തന്നെ നമ്മുടെ തൃക്കാക്കര. തൃക്കാക്കര എന്നത് ലോപിച്ചാണ് തൃക്കാക്കര എന്ന പേര് വന്നത്. ഓരോ സലതാമയെ തൃക്കാക്കരയുടെ മണ്ണിൽ തലയെടുപ്പോട് കൂടി അങ്ങനെ കിരീടം ചൂടി ഉജ്ജ്വലിച്ചു നിൽക്കുക നൈപുണ്യയുടെ മണ്ണിൽ മഹാബലി തമ്പുരാൻ വരുമ്പോ ചാക്യാർക്ക് എന്ത് കാര്യം? നാം അങ്ങോട് അരങ്ങത്തുനിന്ന് അല്പം മാറി നിൽക്കാം. അപ്പൊ കൂത്തും മേളം അങ്ങോട്ട് ആരംഭിക്കട്ടെ, ആരംഭിക്കട്ടെ കലാപരിപാടികള്. മഹാബലി തിരുമേനി നീഴാണ് ആടട്ടെ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹൃദ്യപൂർവം നേരുന്നു. ോടും കുത്തിപ്പും പരത്തി കൊണ്ടേ മാറി മാറി
അങ്ങയുടെ പ്രജകളെ ഓർക്കുന്നുണ്ടോ? ഇന്ന് കൊയ്ത്തും ചവിട്ടും മെതിയൊക്കെ അങ്ങ് പാട്ടി നാട്ടില. അപ്പൊ ഇവിടെ എന്താ ബേഗു കഷ്ടം? പട്ടിണിയേക്കാൻ വരുന്നതാണ് പത്രാസേ. എന്ത് പത്രാസേ? മുട്ട കണ്ടം മൂക്കുമുട്ട കുഴിമന്തി കുഴിമന്തി മതി. ഇന്നു കൺമറിഞ്ഞു പോയ പയലേലകളൊക്കെ കൊയ്ത്തുപാട്ടിന്റെ സംഗീതമായിരുന്നു, കൽപ്പക്കൊഴുവിന്റെ താളമായിരുന്നു.
കുഞ്ചപ്പാടത്തിന്റെ പച്ചപ്പായിരുന്നു. ഇന്നിപ്പോ കേരളത്തിൽ ഓണം എത്താൻ അങ്ങ് മാത്രം വന്നാ പോരാ, പാണ്ഡിനാട്ടിന്ന് ലോറികളും ഓടി എത്തണം. എങ്ങനെ ഇരിക്കണ്? ഔ, അങ്ങനെ ക്ഷീണം മാറ്റാൻ ഒരു കൊയ്ത്ത് നിർത്തായാലോ. മഹാബലിക്ക് വേണ്ടി രണ്ട് വരി പാടാന്ന് വെച്ചാൽ മറ്റൊരു കൂത്ത് നാം സൃഷ്ടിക്കുന്നില്ല. Oh!
എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടാവണം മനസ്സിലേ എന്നും ഗ്രാമത്തിന്റെ ഭംഗിയും ഒരു ഇത്തിരി കൊന്നപ്പോവും എന്ന് പറഞ്ഞ പോലെ ഈ വേദിയെ ഓർത്തി ചാത്തിയാത് സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കോ സന്തോഷം അല്ലേ? സദസ്സരുടെ മനസ്സിനെ ഒന്ന് കുളരണിക്കാൻ നമ്മുടെ മേത്തേര് വേദിയിലേക്ക് ഏറ്റവും പിടിക്കണതോരാത് നിറമേ നിറാതെ
കാര്യം ഭാരതഭൂവിന്റെ ഒരുമയുടെ താളം കേരളത്തിന്റെ ഹൃദയത്തിൽ തന്നെ അത്രേ. ഹായ്, അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാ, താളം മുഖ്യം. തിരക്ക് പിടിച്ച് ഓടുമ്പോഴും പോക്കൊരു താളത്തിലല്ലേ, എന്താ ഭാഷ അല്ലേ, പോക്കൊരു താളത്തിലല്ലേ, എന്താ കഥ, താളം മാത്രം മതിയോ പോരാ, തുഴയും താളത്തിനൊത്തു വേണം. ഇത്രയുടെ കഥതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാവരും അമ്പം വിട്ടിരിക്കുകയാണല്ലോ. ഇതൊന്നുമല്ല പൂരൻ, അവതാര പറവിലൂടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച നൈപുണ്യയുടെ പൊടിപൂരം വളരെ വേഗമാണ്. Thank you.
നൈപുണ്യയിലെത്തിയപ്പോൾ വേറിട്ടൊരു അനുഭവം പ്രദാനം ചെയ്തിരിക്കുന്നു.
എന്തെല്ലാം എന്തെല്ലാം കലാപരിപാടികൾ! ഓണത്തിന്റെ തനത് കലാപരിപാടികളായ ഓണപ്പാട്ട്, വള്ളംകളി, നൃത്തം, ഗാനം, എല്ലാം എല്ലാം എനിക്കങ്ങ് ഇഷ്ടമായി. നല്ലൊരു നാളെ കണി കാണാൻ, നല്ലൊരു നാളെ പടുത്തുയർത്താനും ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും നന്മ നിറഞ്ഞൊരു ഓണാശംസ നേർന്നുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത വർഷം കാണാൻ കേട്ടോ.